ഹായ് ഗൈസ്, വെൽക്കം ടു ടെക്നോ വീഡിയോ പോഡ് ബൈ സ്പോട്ട്ലൈ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് ഓൺ ഗ്രിഡ് സിസ്റ്റം, എന്താണ് ഹൈബ്രിഡ് സിസ്റ്റം, എന്താണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം. ഈ മൂന്ന് സിസ്റ്റത്തിലെ ഏത് ടൈപ്പ് വെച്ചാലാണ് നമുക്ക് ലാഭമുള്ളത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് സിസ്റ്റം, ഓൺ ഗ്രിഡ് സിസ്റ്റം. ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രിഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സോളാർ പാനൽ വെച്ച് നമ്മൾ KSEB ഓൺ ഗ്രിഡിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നു, അതാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ പോരായ്മ എന്ന് വെച്ചാൽ, ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടത്തില്ല, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സാധാരണ ചിലർ ചെയ്യുന്ന കണ്ടേക്കണ, ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ തന്നെ നമ്മളൊരു ഇൻവെർട്ടർ ബാറ്ററി വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ റീഡ് ചെയ്യാം. രണ്ടാമത്തെ സിസ്റ്റം, ഓഫ് ഗ്രിഡ് സിസ്റ്റം. ഓഫ് ഗ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോളാർ പാനൽ വെക്കുന്നു, അതിൻ്റെ കൂടെ നമ്മൾ ബാറ്ററി വയ്ക്കുന്നു. അതിലൂടെ നമ്മൾ ഈ ബാറ്ററിയിൽ വരുന്ന സ്റ്റോർ ചെയ്യുന്ന കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പവർ കട്ട് എന്ന് പറഞ്ഞ സാധനം വരുന്നില്ല. പക്ഷേ നമ്മൾ KSEB കറണ്ട് കൊടുക്കുന്നില്ല. നമ്മൾ പാനൽ വെച്ചു, നമ്മൾ ബാറ്ററി വെച്ചു, നമ്മൾ അതിൽ കൂടെ കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ, ബാറ്ററിയുടെ കോസ്റ്റ് അത്യാവശ്യം നിനക്ക് അറിയാലോ, ബാറ്ററിയുടെ അത്യാവശ്യം കോസ്റ്റ് വരും. ആ കോസ്റ്റ് നമുക്ക് വീണ്ടും ഒരു 5 വർഷത്തിന് ശേഷം വീണ്ടും അതിന് അനുബന്ധമായിട്ടുള്ള ഒരു കോസ്റ്റ് നമുക്ക് വീണ്ടും ചിലവഴിക്കേണ്ടത് വരുന്നു. പിന്നെ ചില എക്യുപ്മെൻറ്റ്സ് വയ്ക്കുമ്പോൾ, അതായത് AC മോട്ടോർ പോലുള്ള എക്യുപ്മെൻറ്റ്സ് വയ്ക്കുമ്പോൾ ബാറ്ററിയുടെ എത്ര വയ്ക്കുന്നു അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വയ്ക്കേണ്ട ഒരു അവസ്ഥയും കൂടി വരുന്നു. പിന്നെ മാർക്കറ്റിൽ നല്ല ബാറ്ററീസ് അവൈലബിൾ ആണ്, ഇപ്പോൾ ചിലർ രണ്ടെണ്ണം വെച്ചാൽ മതി. പക്ഷേ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് ഓഫ് ഗ്രിഡിനേക്കാൾ വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചിലർ ഇത് റെക്കമെൻഡ് ചെയ്യാറില്ല. ചില വീടുകളിൽ, അതായത് ഫ്ലക്ച്വേഷൻ പ്രോബ്ലം ഉള്ള വീടുകളിൽ, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ അങ്ങനെയുള്ള വീടുകൾക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റം വെച്ചാൽ നന്നായിരിക്കും. പിന്നെ കറണ്ട് എനിക്ക് ഒരിക്കലും പോകാൻ പാടില്ല അങ്ങനെയുള്ളവർക്കും ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ, രാവിലെ ഇതിൻ്റെ ചാർജ് കൊണ്ട് നമുക്ക് നമ്മുടെ ബാറ്ററി നിറയുകയും ചെയ്യും, പിന്നെ കറണ്ട് ബില്ല് കുറയുകയും ചെയ്യും ഈ ഒരു സംവിധാനത്തിലൂടെ. മൂന്നാം സിസ്റ്റമാണ് ഹൈബ്രിഡ് സിസ്റ്റം. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും കൂടി കമ്പൈൻ ചെയ്ത സിസ്റ്റം. നമ്മൾ ബാറ്ററി വെക്കുന്നതുകൊണ്ട് നമ്മളെ ഈ ഹൈബ്രിഡ് ഇൻവെർട്ടർ നമ്മളെ ബാറ്ററി ചാർജ് ചെയ്ത് നമുക്ക് കറണ്ട് ചെയ്യുന്നു. എക്സസ് ആവുന്ന കറണ്ട്, അതായത് നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള കറണ്ട് ഗ്രിഡിൽക്ക് കൊടുത്ത് നമുക്ക് പൈസ സമ്പാദിക്കും. പക്ഷേ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. ഈ രണ്ട് മെത്തേഡിനേക്കാൾ അപേക്ഷിച്ച് ഹൈബ്രിഡ് സിസ്റ്റത്തിന് വളരെയധികം കോസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു മിഡിൽ ക്ലാസ്സിന് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലർ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ പറയുന്ന ബാറ്ററി ഒരു 5 വർഷം കഴിയുമ്പോൾ പിന്നെയും നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലുള്ള പോലെ ബാറ്ററി പിന്നെയും മാറ്റണം, അപ്പോൾ അതിനും കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ മൂന്ന് സിസ്റ്റത്തിൽ ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ഗ്രിഡ് സിസ്റ്റമാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഇൻവെർട്ടർ, ചെറിയൊരു ബാറ്ററി, നമ്മൾ ഇൻവെർട്ടർ ബാറ്ററി വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു മിഡിൽ ക്ലാസ്സിന് വേണ്ട ലൈറ്റ് ഫാനൊക്കെ വർക്ക് ചെയ്യാം. മോട്ടറൊന്നും അടിക്കാൻ പറ്റത്തില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 1 ഡേ റൺ ചെയ്യാനുള്ള ബാറ്ററി ആകുമ്പോൾ പിന്നെ അതിനനുസരിച്ച് നിങ്ങൾ ബാറ്ററി ബാക്കപ്പ് വയ്ക്കുക. അപ്പോൾ ഈ ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് എന്നിവ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ ഡൗട്ട് ഉള്ളവർ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ ടെക്നോളജീസും കാര്യങ്ങളും അറിയേണ്ടത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ പിന്നെയും വരും.